ഹലോ നമസ്തേ എല്ലാവർക്കും ഉണ്ടല്ലോ നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ദാ നമ്മുടെ മീനുക്കുട്ടിയോടൊപ്പം ദാ ഇങ്ങ് അരുണാചലിൻ്റെ മണ്ണിൽ നിന്നും സ്വാഗതമുണ്ട് ശരിക്കുണ്ടല്ലോ ക്യാമറയൊക്കെ ഓഫ് ചെയ്ത് വൈൻഡ് അപ്പ് ചെയ്ത് ഇന്നത്തെ സ്റ്റേക്ക് വേണ്ടിയുള്ള ഒരു ഓട്ടത്തിലായിരുന്നു കാട്ടിലൂടെയൊക്കെ ഓടി ഓടി കറങ്ങി തിരിഞ്ഞ് വന്നപ്പോൾ സ്വർഗം പോലൊരു സ്ഥലത്ത് നമ്മളെത്തി പിന്നെ ഒരു വീഡിയോ തുടങ്ങാതിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതായി കേട്ടോ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളൊരു ഇവിടെ ഒരു അത്ഭുതം കാണിച്ചു തരാം നോക്കിയാൽ നിങ്ങളെന്താ അങ്ങ് ദൂരെയായിട്ട് എന്തെങ്കിലും സംതിങ് നിങ്ങൾക്കൊരു ഫീൽ വരുന്നുണ്ടോ ഇതാ വലിയൊരു മലയാണ് ആ മലയിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കാണുന്നുണ്ടോ ഉണ്ടോ ഇല്ലെങ്കിൽ കുറച്ചുകൂടി നോക്ക് നിങ്ങളെ പ്രകൃതി ഒരു മനുഷ്യൻ്റെ മൂക്ക് കണ്ണ് മുഖമടക്കം കൊത്തി വെച്ചേക്കുന്ന എന്താ സ്വർഗം പോലുള്ള ഒരു സ്ഥലത്ത് നിന്നും ദാ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തില്ലെങ്കിൽ മോശമല്ലേ ശരിക്കുണ്ടല്ലോ കിങ്കോങ് ഒക്കെ സിനിമയില്ലേ ആ സിനിമയിലൊക്കെ കണ്ടു മറന്ന മലകൾ അല്ലെങ്കിൽ സ്ഥലങ്ങൾ അവർ വിഷ്വൽ എഫക്റ്റിൽ ചെയ്ത സാധനം നേരിട്ട് കണ്ട ആ ഒരു സ്ഥലത്തേക്ക് വന്ന ഒരു ഫീൽ ഉണ്ട് കേട്ടോ ഇവിടുന്ന് നോക്കി നിങ്ങൾ ദാ ഒരു ബേലിപ്പാലം ഇവിടെയുണ്ട് അതുകൂടാതെ ദാ മറ്റൊരു ബേലിപ്പാലം ഇവിടെയുണ്ട് ഒരു വെള്ളച്ചാട്ടം ദാ സർജിത്താട്ടാ എങ്ങനുണ്ട് പ്രത്യേകത ഞാൻ കാണിക്കട്ടെ അത് പറഞ്ഞോ പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞു കാണിച്ചു കൊടുത്തു ഇതാ രണ്ട് പുഴകൾ ഇവിടെ വന്ന് പുഴയല്ല ശരിക്കും ഒരു അരുവിയാണ് അത് ഇവിടെ നിന്ന് ഇങ്ങനെ സംഗമിക്കുകയാണ് ആ സംഗമ സ്ഥലത്തിന് സാക്ഷിയായിട്ട് ഇതാ അവിടെ മൂക ശരിക്കും മനുഷ്യന്റെ മുഖം തന്നെയല്ലേ അത് നോക്കി ഞങ്ങള് അതെല്ലാം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ കാശ്മീരിലേക്ക് നമ്മൾ നടത്തുന്ന ഗ്രൂപ്പ് യാത്രകളെക്കുറിച്ച് നിങ്ങൾക്കറിയാലോ ഈ വരുന്ന നവംബർ മാസത്തിൽ കാശ്മീരിൻ്റെ ഓട്ടം സീസൺ നമുക്കൊരുമിച്ചൊന്ന് കണ്ടാലോ ആ ഒരു ഗ്രൂപ്പ് യാത്രയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യുക എന്തായാലും ഇന്നത്തെ വൈകിട്ടത്തെ യാത്ര വളരെ സന്തോഷപൂർണ്ണമാക്കിയിട്ട് ഈ ഒരു സ്ഥലം നമുക്ക് തന്നു ഇതാ വഴികൾ പതുക്കെ വീണ്ടും കോടമഞ്ഞ് മൂടി തുടങ്ങിയിരിക്കുന്നു നമുക്ക് മുമ്പോട്ടേക്ക് പോകാം അടുത്ത പട്ടണത്തിൽ നമുക്ക് ഇന്നത്തെ രാത്രി സ്റ്റേ ചെയ്യാൻ കേട്ടോ ഇനിയെ ഇന്നത്തെ വൈകുന്നേരം പ്രകൃതി നമുക്ക് വേണ്ടിയുണ്ടല്ലോ സംതിങ് സ്പെഷ്യൽ ഒരുക്കി തന്നിട്ടാണുള്ളത് ഇതാ അങ്ങ് ദൂരെ നമ്മളുടെ തവാങ്ങിൻ്റെ താഴ്വരയിൽ പതുക്കെ സൂര്യൻ അസ്തമിക്കുന്നു ആ സൂര്യൻ അസ്തമിക്കുന്ന കാഴ്ചകൾക്കിടെയുണ്ടല്ലോ നിങ്ങളുണ്ടോ നമ്മുടെ മീനുക്കുട്ടിയുടെ അതേ കളറിൽ മഞ്ഞ റേസ് ഇതാ ആ ഒരു താഴ്വരയിലേക്ക് പതുക്കെ താഴ്ന്നിറങ്ങുന്നു ആ ഒരു കാഴ്ച ഇങ്ങ് മലയുടെ മേളിൽ നിന്ന് കാണുമ്പോൾ ഉണ്ടല്ലോ ഓ മൈ ഗോഡ് സംതിങ് അത് കൂടാതെ നിങ്ങൾ അങ്ങ് മലയുടെ മേളിൽ കണ്ടോ നമ്മളുടെ കൂടെ ഇത്ര നാളുണ്ടായിരുന്ന ആ മഴമേഘങ്ങൾ അത് ആ ഒരു മലയുടെ മേലെ മാത്രമായി ചുരുക്കപ്പെട്ടു കേട്ടോ ഇന്നലെയാണല്ലോ നമ്മൾ ആ ഒരു സുന്ദരമായ പ്രദേശത്ത് നിന്ന് ഓടി നേരെ ദാ ജാങ്ങിലേക്കാണ് എത്തിയത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്ക് ഇന്നലെ തന്നെ സൂര്യൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ആയപ്പോൾ നമുക്ക് കുറച്ച് സൂര്യ വെളിച്ചമൊക്കെ തന്നില്ലേ അത് ഇതിനു വേണ്ടിയായിരുന്നു എന്തായാലും ഞങ്ങളിതാ ഇവിടെ വന്ന് ഇന്നലെ രാത്രി റൂമൊക്കെ എടുത്ത് ഒന്ന് റെസ്റ്റൊക്കെ ചെയ്ത് ഇതാ രാവിലെ ഇപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് ഓൾമോസ്റ്റ് എല്ലാം പാക്ക് ആയി വണ്ടിയിൽ ലോഡായിട്ടുണ്ട് ഇറങ്ങുകയാണ് ബയോ ഇന്ന് ഇനിയിപ്പം മറ്റൊരു വെള്ളച്ചാട്ടം കൂടി കണ്ടിട്ടേ നല്ല തെളിഞ്ഞ കാലാവസ്ഥ ഭയങ്കര സന്തോഷം നമുക്ക് മുമ്പോട്ടേക്ക് പോവാം നമ്മളുടെ ജാങ് ഫാൾസ് ദാ പഴയതിലും കൂടുതൽ ആക്റ്റീവായിട്ട് നല്ല രീതിയിൽ നല്ല മഴ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ദൂരേത് തന്നെ നമുക്ക് കാണുന്നുണ്ട് എത്രയും പെട്ടെന്ന് അതിൻ്റെ താഴെ എത്താൻ വേണ്ടിയിട്ടുള്ള ആവേശം ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റിൻ്റെ ഇതാ അവിടെയായിട്ട് നമ്മുടെ മീനുക്കുട്ടീനെ പാർക്ക് ചെയ്ത് ഇവിടം വരെ വണ്ടി വരത്തുള്ളൂ അതിനുശേഷം ഇതാ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ താഴേക്ക് നമ്മൾ പോവുകയാണ് കഴിഞ്ഞ തവണ പാഠം പഠിച്ചു അതുകൊണ്ട് തന്നെ ഇത്തവണയുണ്ടല്ലോ റെയിൻകോട്ട് എടുത്ത് ഇട്ടതിന് ശേഷമാണ് കേട്ടോ മുമ്പോട്ടേക്ക് നടക്കുന്നത് നമുക്ക് ചുറ്റും ഇവിടെ ഒരു മഴവില്ല് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് മഴവില്ലിൻ്റെ വർണ്ണ കാഴ്ച ഒരുക്കിക്കൊണ്ട് ഇതാ ജാങ് ഫാൾസിലേക്ക് നമ്മളെത്തി ജാങ് ഫാൾസിനുണ്ടല്ലോ ഇപ്പം നല്ല കിട്ടില്ലം പോലത്തെ ഫോഴ്സ് ഉണ്ട് അതുപോലെ തന്നെ വെള്ളം അങ്ങോട്ട് ആർത്തരമ്പി വരികയാണ് കണ്ട എന്തിനാണ് നമ്മൾ റെയിൻകോട്ട് ഇട്ടതെന്നുള്ളത് അത്യാവശ്യം നല്ല രീതിക്ക് നനയുന്നുണ്ട് കേട്ടോ അതെന്തായാലും ബുദ്ധിയായി നമ്മൾ റെയിൻകോട്ട് ഇട്ട് വന്നത് തുറച്ചുകളൊക്കെ പതുക്കെ പതുക്കെ വന്ന് തുടങ്ങുന്നുള്ളൂ കാരണം നേരം വെളുത്തല്ലേ ഉള്ളൂ എല്ലാവരും തവാങ്ങിൽ നിന്നൊക്കെ ഇറങ്ങി ഇങ്ങ് എത്താൻ വേണ്ടിയിട്ട് ഇച്ചിരി ടൈം എടുക്കും പക്ഷേ നമ്മൾ ജാങ്ങിൽ തന്നെ താമസിച്ചുകൊണ്ട് രാവിലെ തന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ പറ്റും കേട്ടോ ഓ മൈ ജാങ് നമ്മുടെ ജാങ് വെള്ളച്ചാട്ടം വന്നു ചേരുന്ന നദിയും നല്ല കുതിച്ചൊഴുകുന്നുണ്ട് കാരണം ഇത്രമാത്രം വെള്ളമല്ലേ തള്ളി വരുന്നത് പിന്നെ എങ്ങനെ കുതിച്ചൊഴുകാണ്ടിരിക്കും അല്ലേ രണ്ടാമത്തെ ആ ഒരു ചാട്ടവും ഇപ്പം നല്ല രീതിക്ക് ആക്റ്റീവായിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാം
നമ്മളുടെ മഴവില്ല് പതുക്കെ പതുക്കെ അവിടെ നിന്ന് വരുന്ന ആ ഒരു എന്താ വെള്ളത്തിൻ്റെ കണികളില്ലേ, അത് തട്ടി ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാവുന്നു പോകുന്നു നേരെ ഇതിൻ്റെ ഓൾമോസ്റ്റ് താഴെ ഭാഗത്തേക്ക് വന്നു. അപ്പോഴത്തേക്കും നല്ല ഫോഴ്സിൽ നല്ല കിട്ടില്ല പോലത്തെ വെള്ളം, വെള്ളച്ചാട്ടത്തിൻ്റെ എഫക്റ്റ്. ആ വെള്ളം വീഴുമ്പോണ്ടല്ലോ ഈ വെള്ളം ഒരു കാറ്റുണ്ടാക്കും, ആ ഒരു കാറ്റ് എൻ്റെ പൊന്നെ കാഴ്ചകൾ വാങ്ങുന്നു, കൂടെ ക്യാമറയും വാങ്ങുന്നു. പക്ഷെ ആ ഒരു കളർ അവസാനിച്ചിട്ടില്ല. കണ്ടില്ലെങ്കിലെ ഓരോ എന്താ പറയാ, ഓരോ സീസൺ അനുസരിച്ച് ഓരോ സ്ഥലങ്ങളുടെ ഭംഗി മാറുന്നു, അതിൻ്റെ തീവ്രത മാറുന്നു. അപ്പം ഒരു സ്ഥലത്തേക്ക് തന്നെ നമ്മൾ പലവട്ടം വന്നിട്ടുണ്ടെങ്കിലും കാഴ്ചകൾ എപ്പോഴും വ്യത്യസ്തമാകും കേട്ടോ. ഏ നിങ്ങൾ മോഹം കഴുകുകയെന്ന് വിചാരിച്ചാൽ മതി, ഈ ക്യാമറ ഞാൻ തുടക്കുമ്പോഴേ. നമ്മളുണ്ടല്ലോ കഴിഞ്ഞ ദിവസം തവാങ്ങിൽ വിട്ടിട്ട് വന്ന നമ്മുടെ താജ് ബ്രോ വീണ്ടും നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ബുംല പാസ്? അടിപൊളിയായിരുന്നു. ആ മൂന്ന് പേരെ കിട്ടിയായിരുന്നു. ഓക്കെ, ആ ഓക്കെ. എന്തായാലും ഇവിടെ നമ്മൾ യാദൃശ്ചികമായി വീണ്ടും കണ്ടതാണ്. യാത്രകൾ എങ്ങനെയാണ്? ബുംല പാസ് പോകാൻ പറ്റത്തിന്റെ ഉത്തരവാദിത്തം എനിക്ക് മാത്രമാണ്. കാരണം എന്താ വെച്ചാൽ എന്റെ ആരോഗ്യ പ്രശ്നം കാരണമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. കേട്ടോ, നിങ്ങൾ പോയിട്ടുള്ളതല്ലേ നേരത്തെ, എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു. എന്റെ ആരോഗ്യം ഭയങ്കര മോശമായി പോയി. സാറില്ല, അടുത്ത പ്രാവശ്യം ബുംലയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് വരാം. ഓക്കെ, ഒരു കാരണമായില്ല തവാങ്ങിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി. അപ്പൊ വായു, ഇനിയിപ്പോ നമുക്ക് വീണ്ടും മല കയറി തുടങ്ങാം. ഇന്നത്തെ ആകാശം കണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ആകാശം വാക്കില്ലേ. ഹലോ ഹലോ ഹലോ, ഇവിടെ ഇവിടെ ഇതുവഴി പോയ തവാൻ കേക്കണ്ടോ? ഇവിടെ ഇവിടെ മനുഷ്യനെ തിന്നച്ചേ യാക്കിനെ തിന്നാനെ സമ്മതിക്കില്ലേടെ എന്നായിരിക്കും ആ യാക്ക് മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും ജസ്റ്റ് വണ്ടിയിൽ നിന്ന് സൈഡാക്കിയതാണ്. ഇന്നത്തെ ദിവസം നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം വന്ന പോലെ അല്ലായിരുന്നു. അത്യാവശ്യം നല്ല വെയിലൊക്കെ വന്ന് ഈ ഒരു ഭാഗമൊക്കെ നല്ല വിസിബിളായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഈ റോഡ് ട്രിപ്പിലുണ്ടല്ലോ ഏറ്റവും വലിയ ഒരു രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ അങ്ങനെ അധികം ആളുകളും നിൽക്കാത്ത സ്ഥലത്തൊക്കെ വന്ന് നിന്ന് ഇവിടെ ഇതുപോലെ ഒരു പാറയൊക്കെ കാണുമ്പോൾ ഈ ഒരു പാറയിലോട്ടൊക്കെ ഇങ്ങനെ വെലിഞ്ഞൊക്കെ കയറി ഇങ്ങനെയൊക്കെ നിന്ന് പറ്റുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് കൂകി നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നില്ല. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ വെള്ളമൊക്കെ ഒഴുകുന്നൊക്കെ നോക്കി ഇതാ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോണ്ടല്ലോ വല്ലാത്തൊരു സന്തോഷവും ഒരു സമാധാനവുമാണ്. നമ്മുടെ തിരിച്ചുള്ള പോക്ക് ദാ സേല ടണൽ കടന്നാണ്. ഇനിയിപ്പോൾ പാസ് കയറേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. നമ്മളെ പാസ് കഴിഞ്ഞ് വന്നതുപോലെ ഉണ്ടല്ലോ നല്ല കോട. കോട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വിസിബിലിറ്റി കുറയ്ക്കുന്ന രീതിയിലുള്ള കോട കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചധികം താഴെ ഭാഗത്തേക്ക് ഇങ്ങനെ കോടയാകുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ കോട കാണുമ്പോൾ നമ്മൾ താഴെ മഴയെ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. നമ്മൾ നേരെ ബൈസാഖി ഇവിടുത്തെ ഒരു മിലിറ്ററി ക്യാമ്പ് ഏരിയ ഉണ്ടല്ലോ അവിടെ നിർത്തി. ഇതാ ഇവിടുത്തെ ഷോപ്പിൽ നിന്നും ഒരു ചായ കൂടി കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു തണുപ്പിൻ്റെ അതങ്ങ് മാറി കെട്ടി. ഇനി വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങാം. എൻ്റെ പൊന്നേ, നമ്മൾ പോകുമ്പോൾ വലിയ കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് പോകുമ്പം നമ്മളുടെ ദിരാങ്ങിൽ നിന്നും ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരുന്ന മേഖല ഈ വഴിയൊക്കെ അടച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം ക്ലിയർ ചെയ്തിട്ടുണ്ട്, എന്നാലും പൂർണ്ണമായിട്ടും റോഡ് റെഡി ആയിട്ടില്ല കേട്ടോ.
ഗുഡ് മോർണിംഗ്. നമ്മളുണ്ടല്ലോ ഇന്നലത്തെ ദിവസം ദിരാങ് എന്ന് പറയുന്ന ഇവിടുത്തെ ഈ ഒരു പട്ടണത്തിലാണ് നിന്നത്. ഇന്നലെ നമ്മൾ മൂവ് ചെയ്തില്ല. നമ്മുടെ താജ് ബ്രോ ഇന്നലെ രൂപ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് തിരിച്ചിറങ്ങി. അപ്പോൾ താജ് ബ്രോ ഇന്നലെ വൈകുന്നേരം വിളിച്ചായിരുന്നു, പോകുന്ന വഴിക്ക് നിങ്ങൾ ഇറങ്ങാതിരുന്നത് നന്നായി. ഇറങ്ങിയിരുന്നെങ്കിൽ ഭയങ്കരമായിട്ടുള്ള മൂടൽമഞ്ഞായിരുന്നു, ഒന്ന് വിസിബിലിറ്റി ഭയങ്കര കുറവായിരുന്നു. എങ്ങനെയൊക്കെ തപ്പിപ്പിടിച്ചാണ് പുള്ളി താഴെ എത്തിയത്. എന്തായാലും ഇന്നത്തെ ദിവസം രാവിലെ വീണ്ടും നമ്മൾ യാത്ര തുടരാൻ പോവുകയാണ്. എന്തായാലും നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു വെതർ വീണ്ടും നമുക്ക് ഇന്നത്തെ ദിവസം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഭക്ഷണത്തിനൊക്കെ ശേഷം ജസ്റ്റ് പോകാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ ദിരാങ് ടൗൺ നിങ്ങൾക്കറിയാലോ വളരെ ചെറിയ ടൗൺ ആണിത്. അതുകൊണ്ട് തന്നെ ആർമി വണ്ടികളും വന്നിട്ടുണ്ട്. സോ ഫുള്ള് ബ്ലോക്കായി തുടങ്ങി ടൗൺ നിറച്ച്. വീണ്ടും ആശങ്കയായി, മഴമേഘങ്ങൾ കൂടെ വന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ കോടമഞ്ഞും വന്നിട്ടുണ്ട്. ഒരു മലയിൽ മറ്റൊരു ക്ലൈമറ്റ്, ഈ മലയിൽ വേറെ ക്ലൈമറ്റ് എന്നുള്ള രീതിയായി. നമുക്ക് മഴ പെയ്യാതെ ഇരുന്നെങ്കിൽ മാത്രമേ ഇന്നത്തെ ദിവസം നമുക്ക് തേസ്പൂര് പിടിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇവിടുന്ന് ഇനി വെറും 7 കിലോമീറ്റർ അപ്പുറയാണ് ബോംബില്ല. നിങ്ങൾക്കറിയാവുന്ന പോലെ ബോംബില്ല ഈ മലയുടെ ടോപ്പാണ്. അതിനുശേഷം നമുക്ക് മല ഇറങ്ങണം. മല ഇറങ്ങുമ്പോഴെങ്കിലും മഴയുടെ സാന്നിധ്യം ഇല്ലാതിരിക്കുമായിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു. കോടയ്ക്ക് വരാനൊരു വഴി. വീണ്ടും നമ്മളെയും കാത്ത് പ്ലെയിൻ ലാൻഡ്. ഇതാ അങ്ങ് താഴെയുണ്ട്. നമുക്കിനിയിപ്പം മല ഇതാ ഇങ്ങനെ ഇറങ്ങി 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 ബാലിംപോങ് എന്ന് പറയുന്ന നമ്മളുടെ ബോർഡർ റീജിയണിലല്ലേ, അവിടേക്കാണ് എത്തിച്ചേരേണ്ടത്. കോടമഞ്ഞിന് അത്യാവശ്യം ഒരു ശമനം വന്നിട്ടുണ്ട് മഴയ്ക്കുവേ. നമ്മൾ മല ഇറങ്ങി വന്നു. ദാ മീനുക്കുട്ടീനെ നമ്മളുടെ ബാംബുവിൻ്റെ അച്ചാറുകളുടെ ആ ഒരു ഷോപ്പിൻ്റെ ഏരിയ ഉണ്ടല്ലോ, നമ്മൾ അവിടെ നിർത്തി. കുറച്ച് കണ്ടൻറ്റുകൾ ഇവിടെ നിന്ന് എടുക്കാനുണ്ടായിരുന്നു. അത് ആക്ച്വലി ഒരു സർപ്രൈസ് ആണ്. സാധനം ഇവിടെ കാണും എന്നുള്ളത് പറഞ്ഞു തരാം കേട്ടോ, പിന്നെ പറയാം. എന്തായാലും കളർഫുൾ നല്ല ബാംബു ഷൂട്ടിൻ്റെ അച്ചാറുകൾ ഉപ്പിലിട്ടത്, പിന്നെ കിങ്മിർച്ചിയുടെ കാര്യങ്ങൾ സാധനങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയുണ്ട്? അയ്യോ, ആ സാധനം കാണുമ്പോൾ എനിക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാൻ പേടിയാ. കാരണം അത് അതിൻ്റെ വാസന അടിച്ചാൽ പോലും നമ്മൾ ഇങ്ങനെ പറഞ്ഞു, അത്രയും ഹെവി മുളകാണ് നമ്മുടെ ബോക്സി മിർച്ചി. പിക്കിളും കണ്ട് മുമ്പോട്ട് വരുന്ന വഴിയിൽ നമ്മളെ കാത്തിരുന്നത് ഒരു ഹുക്കിളാണ്. എങ്ങനെ പറയുമോ നോക്കി, നിങ്ങൾ വലിയൊരു പാറക്കല്ല് കുറച്ച് അപ്പം ഇരുണ്ട് താഴോട്ടേക്ക് വീണിയാണ്. അത് റോഡിനെ മുറിച്ച് അങ്ങനെ നിൽക്കുകയാണ്, ഒരു ആന നിൽക്കുന്ന പോലെ. അവിടെ നിന്ന് ആ ഒരു രണ്ട് ജെ സി ബികൾ അതിനെ തള്ളി മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ടെങ്കിലും അതിൻ്റെ വലിപ്പവും അതിൻ്റെ വെയിറ്റും കാരണം അത് സാധിക്കുന്നില്ല കേട്ടോ. അങ്ങനെ അരുണാചലിൻ്റെ ബോർഡറും കടന്ന് നമ്മൾ നേരെ ആസാമിൻ്റെ പ്ലെയിൻ ലാൻഡിലേക്ക് എത്തി. കാട്ടിലൂടെ ഓടി എത്രയും പെട്ടെന്ന് നമ്മൾ തേസ്പൂർ എന്ന നഗരം പിടിക്കാനായിരുന്നു ശ്രമം. ഗുഡ് മോർണിംഗ്. നമ്മളുണ്ടല്ലോ അങ്ങനെ ഇന്നലത്തെ ദിവസം തേസ്പൂർ വന്നിട്ട്, തേസ്പൂർ എത്തിയില്ല, തേസ്പൂർ എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഹാൾട്ട് ചെയ്തു. അത്യാവശ്യം നല്ല മഴ കിട്ടിയായിരുന്നേ. അതിനുശേഷം ഇതാ നമ്മൾ റൂമൊക്കെ എടുത്തു. പാക്കിങ് സെറ്റല്ലേ, കുറച്ച് സാധനങ്ങൾ മറന്നു വെക്കാനുള്ളതുണ്ട്. അതപ്പം വെക്കാനുള്ള ശ്രമത്തിലാണ്. ആണല്ലേ, ആകെ പറഞ്ഞത് ഈ ത്രീപിൻ പ്ലഗാണ് ഒരെണ്ണം. അത് പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞാല് തവാങ്ങിന്റെ താഴെ നമ്മള് സ്റ്റേ എടുത്തപ്പോ അവിടെയാണ് പറഞ്ഞു. അത് അടുത്ത ടൂറിസ്റ്റുകൾ എന്തായാലും കൊണ്ടേക്കോട്ടെ. ഇത് നമുക്ക് 1000 രൂപയ്ക്കാണ് കേട്ടോ ഈ റൂം തന്നത്. അപ്പം എന്തായാലും ഇന്ന് ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ വേറൊരു കിട്ടിലം പോലത്തെ സ്പോട്ടിലോട്ട് പോകാൻ പോവാണ്. രാവിലെ തന്നെ നല്ല മഴയായിരുന്നു. ഇതുകൊണ്ട് ഇന്ന് നല്ല മൂടലാണ്, മൂടൽ. നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് ഉണ്ടല്ലോ, ഇവിടെ ഒരു വർക്ക്ഷോപ്പിലായിരുന്നു. നമ്മൾ ചെയിൻ ലൂബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താ നമ്മൾ തവാങ്ങിൽ വിട്ടിട്ട് വന്ന നമ്മളുടെ താജ് ബ്രോ വീണ്ടും നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഭൂട്ടാൻ കാണാൻ വേണ്ടി പോയതായിരുന്നു. ഭൂട്ടാൻ കണ്ടിട്ട് ആൾ റിട്ടേൺ വന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഇതുവഴി ഇങ്ങനെ നേരെ പോയിട്ട്. വീണ്ടും നമ്മൾ അങ്ങനെ ഇതാ നമ്മളുടെ ബ്രഹ്മപുത്ര നദിയെ ക്രോസ് ചെയ്യാൻ വേണ്ടി പോകുകയാണ്. ഇത് കടന്ന് നമ്മൾ ബ്രഹ്മപുത്രയുടെ തെക്ക് സൈഡിലേക്ക് ചെല്ലുന്നു. അവിടെ നിന്നും നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞ് നമ്മളുടെ കാസിരംഗയിലേക്ക് കേട്ടോ. പശു ഒരുമിച്ച് മെയ്യുന്നു. നമ്മള് കൊമ്പൻ്റെ ആളാ, നമ്മള് ചെറുക്കൻ്റെ കൂട്ടരാ.
നമ്മുടെ കാശിരങ്കയിലേക്കുള്ള വഴിയിൽ ആനകളെ കാണുന്നുണ്ട്. റോഡ് സൈഡിൽ കണ്ടത് ഒരു കൊമ്പൻ എന്തൊരു ചുള്ളനാണ്. യാത്രക്കിടയിലുണ്ടല്ലോ ചില സമയങ്ങളിൽ നമുക്ക് വല്ലാത്ത സന്തോഷം വരും. അത് നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കിട്ടുമ്പോഴാണ്. ഇതാ ഇവിടെ നേരെ വന്നപ്പോൾ ഇവിടെ നിന്ന് ഒരു ഹോട്ടലിൽ നിന്ന് നമുക്ക് കിട്ടിയേക്കുന്ന സാധനം സുരജിതേട്ടൻ എന്തൊക്കെയാ? പൊറോട്ടയും ബീഫും. പുള്ളി ഇവിടുത്തെ പുള്ളിക്കാരൻ കേരളത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മളോട് മലയാളമൊക്കെ പറഞ്ഞതാണ്. മലയാളം പറഞ്ഞാണ് സ്വീകരിച്ചത്. അതിനിപ്പോൾ നല്ല ചൂട് പൊറോട്ട, മടിച്ച പൊറോട്ട കേട്ടോ, നമ്മുടെ അസല് കേരള ടേസ്റ്റ്. നൈസ്. നമ്മളുണ്ടല്ലോ ഇത്തവണ കാസിരംഗയുടെ വെസ്റ്റേൺ ഗേറ്റിലേക്കാണ് വന്നിട്ടുള്ളത്. ദാ ഇവിടെ നിന്നും നമ്മൾ ഇതുവരെയും ജീപ്പ് സഫാരി എടുത്തിട്ടില്ലല്ലോ. നമുക്ക് ഇത്തവണ ഉണ്ടല്ലോ ജീപ്പ് സഫാരി എടുക്കാം. മാനസഫാരി തുടങ്ങിയിട്ടില്ല, അതിനിപ്പോൾ നവംബർ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പം നമ്മളുടെ ഈ ചേട്ടൻ്റെ പേരെന്താ പറഞ്ഞത്? കരൺ ഫാംതി. ഓക്കെ, അഭി സീസൺ കബ് ശുരു ഹോ ജായേഗാ ഭയ്യാജി? ഈ ഒക്ടോബർ 1 താരീഖ് ശുരു ഹോ ഗയാ സീസൺ. ഓക്കെ, അഭി സീസൺ ചൽ രഹാ? ചൽ രഹാ. ഓക്കെ ഓക്കെ, അപ്പോൾ സീസൺ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ആന തുടങ്ങിയിട്ടില്ല, ആന തുടങ്ങാൻ കുറച്ച് ടൈം ആകും. ഇതാണ് നമ്മുടെ വണ്ടി. അപ്പം നമ്മുടെ വണ്ടി കയറി ചാലേ കണ്ടാ മൃഗത്തിൻ്റെ എന്ത് കിട്ടുമെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടാ മൃഗത്തിൻ്റെ ഇറച്ചി. അവിടെ പേയ്മെൻറ്റും കൊടുത്ത് ദാ നമ്മൾ പതുക്കെ ഉള്ളിലോട്ട്. ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ. നമ്മുടെ ക്യാമറ ഗോപ്രോ ക്യാമറയൊക്കെ വാങ്ങി വെച്ചു. ഇതിപ്പോൾ ഫോണിലാണ് ഷൂട്ടിങ്. ഫോണ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ക്യാമറ യൂസ് ചെയ്യണമെങ്കിൽ 1000 രൂപ നമ്മൾ എക്സ്ട്രാ കൊടുക്കണം. ഉള്ളിലോട്ട് വന്നു. നമുക്ക് കൂട്ടായിട്ട് ഇതാ ഒരു ഗാർഡ് കൂടിയുണ്ട്. അഥവാ ഇൻ കേസ് റൈന വരുവാണെങ്കിൽ റൈനേനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആ നൈസ്. എടാ മോനെ, റൈനോ റൈനോടെ ദർശനം തുടങ്ങിട്ടാ, കളിയാണ്. വണ്ടി ഒന്ന് കുലുക്കാതെ എടുക്കാൻ പറ്റുമോ? നമ്മുടെ റൈനോകൾ ആദ്യമേ കണ്ടത്തിൽ മെയ്യുന്ന റൈനോകൾ നമ്മൾ ആദ്യമേ കണ്ടു തുടങ്ങി. ഈ ചെറിയ വൈബ്രേഷനൊക്കെ ഉണ്ടാവും, നിങ്ങൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം ഇത്രയും ദൂരെ എന്നുള്ള സാധനത്തിനാണ് ഷൂട്ട് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ ഒരാൾ ഒറ്റയ്ക്ക് ഇരുന്ന് മെയ്യുന്നുണ്ട്. എന്തോ കുടുംബ പ്രശ്നമാണെന്ന് തോന്നുന്നു. കുടുംബത്തിലുള്ള ബാക്കി അംഗങ്ങൾ ഇത് അങ്ങ് ആ ഒരു ദൂരഭാഗത്തുള്ളപ്പോൾ ഇവൻ മാത്രം മാറി. എന്ത് ചെയ്തി? അയ്യോ കാണുന്നില്ലല്ലോ. അതാ ഇവിടെ കൂടെ ഉള്ളപ്പോൾ ഇവൻ മാത്രം മാറി നിന്ന്. എന്തോ രാവിലത്തെ എന്തോ വിഷയമാണ്. ചിലപ്പം ഭാര്യയുടെ അളിയനോ ആങ്ങളെയോ അങ്ങനെ എന്തോ ഒരു കേസാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്കിങ്ങനെ കുടുംബാംഗങ്ങളായി ഇതുങ്ങളെയൊക്കെ സങ്കല്പിച്ച് യാത്ര തുടങ്ങുമ്പോണ്ടല്ലോ ഭയങ്കര രസമാണ്. ഈ ഒരു ഭാഗത്തുണ്ടല്ലോ ഇതുണ്ട്, നമ്മൾ ഇഷ്ടംപോലെ യഥാർത്ഥമായിട്ടുള്ള കാട്ടുപോത്ത് നമ്മളുടെ കാസിരംഗയിലാണ് ഉള്ളതെന്നാണ് പറയുന്നത്, കാട്ടുപോത്ത്. അപ്പം അതിന് ഇഷ്ടംപോലെ നമുക്കിത് ഇവിടെ കാണാൻ പറ്റും. അതുകൂടാതെ ഉണ്ടല്ലോ നമ്മളുടെ ഇടതുഭാഗത്തായിട്ട് ഇതാ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ തിരിയണം. എന്താ ഇവിടെ ഈ ആനയൊക്കെ വരുമ്പോൾ ഈ രാത്രിയിൽ ഒന്ന് കാവലി കിടക്കാനൊക്കെയുള്ള സംഗതികളല്ലേ, ഏറുമാടം പോലത്തെ അതുപോലത്തെ സെറ്റപ്പൊക്കെ ഉണ്ട്. അതുകൂടാതെ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ലേക്ക് പോലത്തെ ആ ഒരു പരിപാടിയെ നല്ല കിട്ടിലും പോലത്തെ മീനുകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു സഫാരി പോകുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മൾ ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റിൽ പോയതായിരുന്നു. അന്ന് പുലിയെ കാണാൻ വേണ്ടിയിട്ട് എത്ര രൂപ മുടക്കിയെന്നറിയാവോ? 5000 രൂപ വണ്ടിക്ക് മാത്രമായി കൊടുത്ത് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് അവിടെ നിന്ന് ഒരു 10-25 മാനും കുറച്ച് കാട്ടുമീനും മറ്റേ സാധനങ്ങളും കണ്ടിട്ട് വന്നു. പുലിയില്ല, ഒന്നുമില്ല. ഇവിടെ സാഗര കേറി 10 മിനിറ്റിനുള്ളിൽ കണ്ടത് കുരങ്ങുകളെ കണ്ടു, പിന്നെ റൈനോസിനെ ഇഷ്ടംപോലെ കണ്ടു, കാട്ടുപോത്തുകളെ കണ്ടു. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു? സിംഹം വരുന്ന കേട്ടോ, സിംഹം സിംഗിളാ. ഇവിടെ സിംഹം ഇല്ല കേട്ടോ, ഇവിടെ കടുവയുണ്ട്. കടുവ ഇവിടെ കുറച്ച് പ്രതികരിക്കണം. വളരെ കൗതുകത്തോടെ ഇവിടെ ഒരാൾ നമ്മളെ നോക്കുന്നുണ്ട്, ഹിരൺ. പോയി ഇവിടെ നോക്കിയുള്ളൊരു കാഴ്ച നമ്മളുടെ. ഇത് കാട്ടാന തന്നെയാണോ? കാട്ടാനേനെ ഗാർഡുമാര് വിളിച്ചിട്ട് വരുന്നു. നോക്ക്, കാട്ടാനല്ലേ? അതേന്ന് കാട്ടാനാണത്. കമ്പനിക്കാരൻ കാട്ടാനാണ്. വൈകുന്നേരം ആകുമ്പോ വരും, ഓരോ ചായ പിടിക്കാൻ വേണ്ടി. ചായ പിടിച്ച് പോകും തിരിച്ച് കാട്ടിലോട്ട്. ഫ്രണ്ട്ലി മൂഡിലെ കാട്ടാന അല്ലേ? ഇതാണ് ആസാമിന്റെ പ്രത്യേകതയാണ്, എല്ലാരും ഫ്രണ്ട്ലിയാ. നമ്മളെന്ത് കാട്ടാനത്? ഇതാ ഇവിടെ ഉണ്ടല്ലോ നമുക്ക് അടുത്ത് തന്നെ നമ്മുടെ റെയിനോ കൂട്ടൻ. ഇതാ ഇവിടെ മേയുന്നുണ്ട്. ആളിച്ചിരി പട്ടിണി കുടുംബത്തിലെയാന്ന് തോന്നുന്നു. നോക്കി നിങ്ങൾ, വാരിയലിൻ്റെ എണ്ണമൊക്കെ നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റും കേട്ടോ. പക്ഷേ എനിക്ക് തൊലിക്കട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്, അപാര തൊലിക്കട്ടിയാണ്. എന്താ പടച്ചട്ടി ഇട്ട പോലെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് തിരിയുന്നുണ്ട്. ഇവിടെയുള്ള ഏറ്റവും കൗതുകകരമായിട്ടുള്ളൊരു കാഴ്ച എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെയിനെയും അതുപോലെ തന്നെ നമ്മളുടെ മൈനയും തമ്മിലുള്ള അഗാധമായ പ്രേമബന്ധം, ഛേ സ്നേഹബന്ധം. ഇത് ഒരുപാട് ആളുകൾ ഇതാ ഇതുപോലെ വരുന്നുണ്ട് കാണാനായിട്ട്. നമ്മൾ വിചാരിച്ച് നമ്മളാണ് ആദ്യം ഇന്ന്, പക്ഷെ നമ്മളല്ല, നമ്മളെ ഏറ്റവും അവസാനം പോലെയാണ്. ഇത് അവിടെ നിന്ന് ഒരുപാട് വണ്ടികൾ വേറെ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ആ നൈസ്. കിങ് ഫിഷർ ഉണ്ടോ മോനെ? എന്താ പോസ്? വാ വാ, ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ആൾ ക്യാമറ ഭയങ്കര ഇഷ്ടമുള്ള ആളാന്ന് തോന്നുന്നു. നമ്മൾ വണ്ടി നിർത്തിയ അവിടെ ക്യാമറയുടെ അടുത്തോട്ടൊക്കെ ആയിട്ട് ഇതാ വരുന്നുണ്ട്. നമ്മൾ നല്ലപോലെ ഉൾക്കാട്ടിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ
ഇപ്പം റൈനോസ് കാണുന്ന കാഴ്ച നിന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു നിരപ്പായ പ്രദേശം മാറിയല്ലോ. ഇനിയിപ്പോൾ കുറച്ചും കൂടി കട്ടിയുള്ള തരത്തിലുള്ള മൃഗങ്ങളെ കാണാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളും പോയിക്കൊണ്ടിരിക്കുന്നത്. കാട്ടിലെ കാഴ്ചകൾ അവസാനിച്ചു, നമ്മൾ തിരിച്ചു പോവുകയാണ്. പതുക്കെ സൂര്യനൊക്കെ അസ്തമിച്ച് വരുന്നുണ്ട്. അന്നേരം ഉണ്ടല്ലോ, ദാ ഇവിടെ ഞാൻ നിങ്ങളൊരു എക്സ്ക്ലൂസീവ് വിഷ്വൽ കാണിച്ചു തരാം. ദാ അവിടെ ആ ഒരു നിഴല് പോലെ കാണുന്നത് ഒരു കാട്ടുപോത്ത് കുളിക്കുന്നതാണ് കേട്ടോ. കണ്ട മുങ്ങി മുങ്ങി അവൻ നീരാടുകയാണ് കാട്ടുപോത്തിൻ്റെ കുളിസീൻ. അവസാനമായിട്ട് ദാ തൊട്ടടുത്തായിട്ട് നമ്മളുടെ ഒരു കുട്ടൻ, നല്ല ക്യൂട്ട് റെയിനോ കുട്ടൻ്റെ കാഴ്ചയോടുകൂടി നമ്മൾ കാസിരംഗയോട് ബൈ പറയുകയാണ്. ആ ഹാൾ എത്തി നോക്കുന്ന നോട്ടം നോക്കിയേ, ചെളിയാണോ തിന്നുന്നേ? കുറച്ച് നേരം നമ്മൾ വണ്ടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കണ്ടല്ലോ. റൈനോ ഇങ്ങനെ പതുക്കെ കൗതുകം കൂടിക്കൂടി അവനിങ്ങനെ അടുത്തേക്ക് വരും. നമ്മളുടെ വണ്ടീൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ നമ്മൾ വണ്ടി കുറച്ചുകൂടി പുറകോട്ട് മുമ്പിലോട്ട് എടുത്തു. നോക്കുമ്പോൾ ഇവിടെ നിന്ന് അതിൻ്റെ വാലിപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. റൈനോ ഒന്ന് തിരിഞ്ഞ മോനെ, പാമ്പിനെ പോലെ ഉണ്ട് കേട്ടോ അതിൻ്റെ വാല് കാണാനായിട്ട്. അവൻ്റെ നോട്ടം അത്ര ശരിയല്ല. നോക്ക് നോക്കുന്ന നോട്ടം കണ്ട റൈനോ മോനെ, അതാ വരുന്നുണ്ടാ വരുന്നുണ്ടാ, ഇതാ പുറകെ വരുന്ന. ഇത് മിക്കവാറും നമുക്ക് എക്സ്ക്ലൂസീവ് ഇഷ്യൽ കിട്ടും കേട്ടോ. ആനയുടെ പോലത്തെ കാലൊക്കെയുള്ള ജീവിയെ ഇത്ര അടുത്ത് റെയിനെ കാണാം. ഓ, അവൻ ചെവിയുണ്ടോ? നമ്മളെന്താ പറയുന്നതെന്നുള്ളത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ചെവിയൊക്കെ ഇങ്ങനെ കൂർപ്പിച്ച് മുമ്പോട്ടേക്ക് വെച്ചേക്കുന്നുണ്ടോ? നോക്കുകയാണ്. ആൾ ചെറുപ്പക്കാരനാ, അവൻ അത്ര പ്രായമായിട്ടില്ല. കാരണം അവൻ്റെ കൊമ്പ് കണ്ടെങ്കിൽ കൊമ്പ് അത്രയ്ക്ക് മൂത്തിട്ടില്ല. വലുത് പ്രായമാകുന്നതിൻ്റെ കൊമ്പിന് വലിപ്പം വെക്കും. ഇത് കുട്ടിയാണ്. ആ കുട്ടിയുടെ കുട്ടി കൗതുകം അവൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. മുഖത്തിന് പ്രത്യേകിച്ച് ഒരു രൂപമൊന്നുമില്ല. നോക്കി നിങ്ങൾ. ആഹാ, കണ്ടങ്ങള് വാല് കണ്ടങ്ങള്, സൂപ്പർ അണ്ണാ സൂപ്പർ. നോക്കി പാമ്പിനെ പോലെ ഉണ്ട് വാല് അതിന്റെ. ഇതിപ്പോ എനിക്ക് ന്യൂഡിറ്റി ഗൈഡ് ലൈൻസ് തരുമല്ലോ മറ്റേ യൂട്യൂബ്. പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയില്ല, ഈ റൈനോസ് എന്താ പറയുക, അപ്പിയിടുന്നത് ഓൾമോസ്റ്റ് സെയിം സ്ഥലത്തായിരിക്കും. അതുപോലെ അവൻ അപ്പിയിടാൻ വേണ്ടിയിട്ട് അത് അവിടെ വണന്നാണ്. അവിടെ ചാണകം വന്ന് മണത്ത് നോക്കി. ഇനി അവൻ അവിടെ അപ്പിയിടും കേട്ടോ. ഞാൻ പറഞ്ഞത് കറക്റ്റ്. അയ്യോ, ആ വിഷയം എനിക്ക് നഷ്ടമായി. അവിടെ കിട്ടിയിട്ടുണ്ടാ ആ എ കെ ജഗാമേന. ആ ഒരു സ്ഥലത്ത് തന്നെയാണ് അത്. ഇനി അതിൻ്റെ അകത്ത് ഒരു പൂ മുളയ്ക്കും, ഒരു വയലറ്റ് കളർ, വയലറ്റ് അല്ല ഒരു പിങ്ക് കളർ പൂ. നമ്മളെ നമ്മളുടെ കണ്ടാമൃഗത്തിൻ്റെ അപ്പീൽ അവസാനിപ്പിക്കുന്നില്ല. ദാ ഇനിയിപ്പോൾ കുറച്ച് കൊക്കുകളെ കൂടി കാണാം. നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് കൂടി ഡീവിയേഷൻ എടുത്തേ. ആ മോനെ, ഒരു നല്ല നോട്ടം. ഇഷ്ടം പോലെ മൃഗങ്ങൾ ഉണ്ടല്ലോ ഈ ഒരു വൈകുന്നേര ടൈം, അതുപോലെ തന്നെ മോർണിംഗ് ടൈമിലൊക്കെ പുറത്തിറങ്ങി. അതുകൊണ്ട് തന്നെ എപ്പോഴും ആ ഒരു സമയത്തിന് നോക്കി സഫാരി ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഏറ്റവും അധികം മൃഗങ്ങൾ നമുക്ക് കിട്ടുക ഏർലി മോർണിങ്ങിലാണ്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്. അവസാനമായിട്ടുണ്ടല്ലോ ഈ സഫാരിക്ക് വന്നേക്കുന്ന ജിപ്സികളൊക്കെ കൂടി ലാസ്റ്റ് ഒരു പോയിന്റിലേക്ക് വരുന്നുണ്ട്. ദാ ഇവിടെ വന്നിട്ട് ഇവിടെ ഈ ഒരു ലേക്കിൻ്റെ പോലത്തെ തീരത്ത് നിർത്തും. ദാ ഇവിടെ അതിൻ്റെ മേലെ ഭാഗത്തു നിന്ന് വേണമെങ്കിൽ നമുക്ക് കയറി നിന്ന് ദൂരെ നിന്നുള്ള കാഴ്ചകൾ കാണാം. അത് കൂടാതെ ഉണ്ടല്ലോ ഇവിടെ മറ്റൊരു കാഴ്ചയുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാ ഒരു പോർഷനിൽ ആ ഒരു തൂണിൽ കണ്ടെങ്കിൽ മാർക്ക് ചെയ്തേക്കുന്നത്, അതായത് ഇവിടെ ഓരോ വർഷങ്ങളിൽ വെള്ളത്തിൻ്റെ ലെവൽ എത്ര വരെ വന്നു എന്നുള്ളത്. അതിൽ 2017 ദാ ആ ഒരു ലെവലിന് അനുസരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. 2019 അതിനെ കുറച്ചും കൂടി താഴെയാണ്. അപ്പോൾ റീസെൻ്റായിട്ട് വന്നതിൽ 2014 ഏറ്റവും അധികം വെള്ളപ്പൊക്കം വന്നത്. പിന്നെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നത് 1988 കേട്ടോ. എന്താ ഇവിടെ കേട്ടതിൻ്റെ തല വെട്ടി വെച്ചേക്കുന്നതാണോ? ഓ, എന്നാ സൈസല്ലേ. ആ ഈ സാധനം അല്ലേ, ഇത് റെയിനയുടെ തലയോട്ടിയുടെ പല്ലിൻ്റെ ഭാഗങ്ങളാണ്. നോക്കി നിങ്ങൾ എന്നാ പല്ല നോക്കി. എൻ്റെ പൊന്നെ, ഒരാൾക്ക് രണ്ടുപേർക്കാണ് ഇരിക്കാം. നല്ല നല്ല കട്ടിയുള്ള പല്ല്. എന്താ റെയിനയുടെ തലയുടെ ഭാഗം, പിന്നെ ഇത് നമ്മുടെ കാട്ടുപോത്ത്. ഓഫ്, എൻ്റെ ഫ്രെയിമിൽ വരെ കൊള്ളുന്നില്ല എൻ്റെ തലയുടെ ആ ഒരു പോർഷനെ. നോക്കി നിങ്ങൾ നല്ല സൈസാണ്. നട കയറി നടന്നു വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു ലേക്ക് എൻ്റെയർ ശരിക്കും നല്ലൊരു വ്യൂ ഇവിടെ നിന്ന് കിട്ടും. ആ കിട്ടിലം പോലത്തെ കാറ്റും അവിടെ
ഇവിടെ നിൽക്കുമ്പോൾ ശരിക്കും നമുക്ക് കണ്ണുകൾ കൊണ്ടേ തിരിയത്തുള്ളൂ, നമ്മുടെ ക്യാമറയിൽ അത് കാണിക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഇഷ്ടംപോലെ ഏകദേശം 2400 മേലെ റൈനോസ് ഈ ഒരു കാട്ടിലുണ്ട്. അപ്പോൾ അത്രയും റൈനോകൾ, അതിൽ കുറേ റൈനോകൾ അപ്പുറം നിന്ന് മേയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ ഈ ഒരു പാലമാണ് ബോർഡർ വരുന്നത്. ആ ഒരു ബോർഡറും കടന്ന് അവിടെയാണ് ചെക്ക് പോസ്റ്റ്. ചെക്ക് പോസ്റ്റിൽ നമ്മുടെ ക്യാമറയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അതൊക്കെ തിരിച്ച് വാങ്ങിയിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഗുവാഹട്ടിക്ക് ഓടണം കേട്ടോ. രാത്രിയിലായിരിക്കണം റൈഡ് ഉണ്ടാവുക, കാരണം ലേറ്റായി നമ്മൾ. അപ്പോൾ വീണ്ടും ബൈ ബൈ നമ്മളുടെ കാസിരംഗ. എല്ലാവരും കാസിരംഗ ഒന്ന് വിസിറ്റ് ചെയ്തോളൂ കേട്ടോ, കാരണം കാസിരംഗ വിസിറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും വോർത്താണ്. പ്രത്യേകിച്ച് ആന സഫാരിയാണ് അതിൻ്റെ ഏറ്റവും നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കാര്യം. ഇപ്പം ജീപ്പ് സഫാരി കുഴപ്പമില്ല, അത്യാവശ്യം മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ ഇവിടെ റൈനോ. അപ്പോൾ കുട്ടി റൈനോ ഒരെണ്ണത്തിന് കൂടെ കൂട്ടുന്നോ നാട്ടിലോട്ട് വരണം? നമ്മളിത് അവിടെ കണ്ട സെയിം റൈനിനെ പോലെ തന്നെ ഉണ്ടല്ലോ അല്ലേ? എല്ലാ റൈനുകളും ഒരുപോലെ തന്നെ ആയിരിക്കും കാണാൻ അല്ലേ? എത്ര ആൾക്കാർ ഉമ്മ കൊടുത്ത ഒരുപാട് ഉമ്മകളെ ഡൈനോ, എന്താ പറയാ, റൈനോ, റൈനോയുടെ ജീവിതം ഡൈനോസർ എന്നാ പറഞ്ഞേ, റൈനോയുടെ ജീവിതം ഇനിയും ബാക്കി. കുത്തുമണി, ലവ് യു. രാത്രി അവിടെ നിന്നും ബൈക്ക് ഓടിച്ച് ഞങ്ങൾ എത്തിപ്പെട്ടത് മറ്റൊരു കളർഫുൾ കാഴ്ചയിലേക്കായിരുന്നു കേട്ടോ. ഗുവാഹട്ടിയിലെ പൂജയുടെ ആഘോഷങ്ങൾ നടക്കുന്ന ഒരു സമയമായിരുന്നത്. അതുകൊണ്ട് തന്നെ ടൗൺ മുഴുവൻ വളരെയധികം ആക്റ്റീവായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും ദാ തുടങ്ങിയെടുത്ത് തന്നെ വന്നെത്തിയിരിക്കുന്നു. സുറിത്തേട്ടാ പോവാണ്ടിരിക്കാൻ പറ്റുമോ? മറ്റേ മോഹൻലാൽ ചോദിക്കുന്ന പോലെ ആഗ്രഹം ഉണ്ടെങ്കിലും പോവാതിരിക്കാൻ പറ്റില്ല. പോകണം, നാട്ടിൽ വയനാട്ടിലെത്തണം. വയനാട്ടിലേക്കുള്ള യാത്രയിലാണ് എന്തായാലും വളരെ ഈ ഒരു 8-9 ദിവസം ശരിക്കും ആസ്വദിച്ചിരുന്നു. ഒരു തരത്തിലും ഒരു അസ്വാരസ്യമോ പ്രശ്നങ്ങളോ യാത്രക്കിടയിൽ ചില ആൾക്കാരൊക്കെ പ്രഗത്ഭരി യാത്രയൊക്കെ ചെയ്തിട്ട് അലമ്പായിട്ട് വന്ന കഥയൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു പ്രശ്നമോ ഒന്നും ഉണ്ടാകാതെ ഒരു മുറുമുറുപ്പോ ഒന്നുമില്ലാതെ വളരെ സന്തോഷമായിട്ട് യാത്ര ചെയ്ത് ഞങ്ങൾ യാത്ര അവസാനിപ്പിച്ചു. എന്തായാലും സുതി പാക്കേജൊക്കെ ചെയ്യുന്ന ആളല്ലേ, അപ്പോൾ ആ കുറേ ആളുകളോട് ഞാനത് റെഫർ ചെയ്യും. നിങ്ങളുടെ കൂടെ വരുമ്പോഴുള്ള എക്സ്പീരിയൻസും അതൊക്കെ ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എല്ലായിടത്തും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി, കഞ്ഞി ഉണ്ടാക്കി തന്നു, അതൊന്നും മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. എന്തായാലും നമ്മൾ വീണ്ടും യാത്ര ചെയ്യും, വീണ്ടും കാണും. താങ്ക് യു. തീർച്ചയായിട്ടും ഉറപ്പായിട്ടും സ്നേഹജിമ്പോൾ ഓർമ്മകളാണ് ഇതിന്റെ, യാത്രയുടെ ഓർമ്മകളാണ് ഇനി ഉള്ളത്. കാരണം തവാങ്, ദിരാങ് കാസിരംഗ അങ്ങനെ 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 പിന്നെ ബോംഡില്ല, അങ്ങനെ ഒരുപാട് ഇടങ്ങൾ, ഒരുപാട് ഇടങ്ങളിലൂടെ യാത്ര ചെയ്തത് 2-വീലറിലാണെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് നമുക്ക് പരിധികളില്ലാത്ത കാഴ്ചകളായിരുന്നു. ആ കാഴ്ചകൾ മുഴുവൻ പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ പറ്റി. സന്തോഷമാണ്, എന്തായാലും പോകണം, പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. പുറത്ത് കുറേ പേര് കാത്തിരിക്കുന്നുണ്ടല്ലോ, ആ കാത്തിരിക്കുന്ന മനുഷ്യരുടെ പ്രതീക്ഷയാണ് നമ്മളെ യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അതെ, അതുകൊണ്ട് തന്നെ യാത്ര തുടരും. ഇതൊരു യാത്രയാണ്, വീണ്ടും കാണാം. ബൈ. തീർച്ചയായിട്ടും വീണ്ടും കാണും. അപ്പം ഞാൻ വീണ്ടും ഒറ്റക്കായി ഒരു മലയോളം സങ്കടങ്ങൾ ഉള്ളിൽ കണ്ട, അല്ലെങ്കിൽ ആ ഒരു വയനാട് എന്ന് പറയുന്ന വയനാടിൻ്റെ ആ ദുരന്തമുഖം നേരിട്ട് ആ ഒരു ഫീല് ശരിക്കും ഹൃദയത്തിൽ ഏറ്റുവാങ്ങി സ്വന്തം ഉറ്റവരെ പോലെ അവിടെയുള്ള ആളുകളെ കണ്ട് അവിടെയുള്ളവരെ സ്നേഹിച്ച മനുഷ്യനാണ്. അപ്പോൾ ആ ഉണ്ടായിരുന്ന നഷ്ടം എന്ന് പറയുന്നത് അവിടുത്തെ കുടുംബങ്ങൾക്കുണ്ടായ പോലെ തന്നെ സുജിത്തേട്ടനും അത് ശരിക്കും ഹൃദയത്തിൽ വലിയ വലിയ വിഷമങ്ങളാണ് ഉണ്ടാക്കിയത്. കുറച്ച് നാളെങ്കിൽ കുറച്ച് നാൾ നമുക്ക് അദ്ദേഹത്തെ അതിൽ നിന്നും മാറ്റി നിർത്തി കുറച്ച് യാത്രകളുടെ സന്തോഷങ്ങൾ കൊടുക്കാൻ സാധിച്ചെങ്കിൽ അത് തന്നെ വലിയൊരു കാര്യമാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. ഇതാ അദ്ദേഹം തിരിച്ചു പോവുകയാണ്, ഞാനും ഇനിയിപ്പോൾ തിരിച്ച് വീണ്ടും നമ്മളുടെ യാത്രയുടെ ലോകത്തേക്ക്. അങ്ങനെ എയർപോർട്ടിൽ നിന്നും വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് സുർജിത്തേട്ടൻ പോയി കൂടിയതാ താജുംകുടി പോവുകയാണ്. പോകുന്നതിന് മുമ്പായിട്ട് ബാ അവിടെ ട്രെയിനിൽ എന്തോ ഒരു പരിപാടിയുണ്ട്, അതുകൂടി കണ്ട് താജുവിനോടും കൂടി ബൈ പറഞ്ഞിട്ട് ചേട്ടാ അന്ന് കടത്തിവിടുമോ, ബൈ പറഞ്ഞിട്ട് നമുക്ക് വീണ്ടും നമ്മളുടെ യാത്രകൾ തുടരണം. ഇവിടെ നിന്നും അടുത്ത സ്ഥലത്തേക്ക് പോകണ്ടേ? പഴയ ഒരു റെയിൽവേയുടെ ബോഗി ഉണ്ടല്ലോ, ഐ ലവ് ഗുവാഹത്തി എന്നൊക്കെ ഫ്രണ്ടിലൊക്കെ എഴുതിയിട്ട് അതിനൊരു റെസ്റ്റോറൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് വെക്കുവാണ്. കഫേ ഗോൾഡൻ ഫീസ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. പക്ഷേ ഇങ്ങനെ നൈസാണ്, ട്രെയിനിലിരുന്ന് ഇതൊരു റെയിൽവേ ട്രാക്കല്ല ഉള്ളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, അടിയിൽ ട്രാക്ക്, ട്രാക്കിനൊക്കെ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. നൈസ്, എന്നാ കയറിപ്പോ നോക്കാലോ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് റെയിൽവേ ബോഗിക്കുള്ളിലൊരു റെസ്റ്റോറൻറ്റ് കാണുന്നത്. നൈസ്, നൈസ് എക്സ്പീരിയൻസ്.
ആ ശരിക്കും പോകി തന്നെയാണ് കേട്ടോ ഒറിജിനൽ ഫിയർ പോയി. ആഹാ കൊള്ളാലോ, നോക്കിയാ അതിൻ്റെ ഉള്ളുവാകെ എങ്ങനെയാന്ന്, നൈസാണല്ലോ. അപ്പൊ നമ്മുടെ ട്രെയിനൊക്കെ ഇതുപോലെ തന്നെ അലങ്കരിക്കുമായിരുന്നെങ്കിൽ എന്ത് ഭംഗിയുണ്ടാവുന്നെ അല്ലേ. ഇവിടെ എവിടെയല്ലേ ഇരിക്കാം. യെസ് നമുക്ക് പുറത്തെ കാഴ്ചകളും കണ്ടിരിക്കാമല്ലോ. പുറത്തെന്താ കാഴ്ചയുള്ളത്? നല്ല വൃത്തിയുള്ള കൈ കഴുകാനുള്ള വാഷ് ബേസിനൊക്കെ ശരിക്കും. അതും ട്രെയിൻ ഇത് ഇപ്പോൾ ഒരു റെസ്റ്റോറൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്താലും നമ്മുടെ ട്രെയിനിൽ ഇതുപോലൊക്കെ കൊണ്ടുവരുമായിരുന്നെങ്കിൽ കുറച്ച് രസമായിരുന്നു കേട്ടോ. നമ്മളുടെ ഒരു ട്രെയിനിൽ ഈ പാൻട്രി വെക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ഇത് ബോഗി വന്നിട്ട് ഇതുപോലൊരു റെസ്റ്റോറൻറ്റിന് വേണ്ടി കൂടി കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയാവൂലേ. നൈസ്, നല്ല വ്യൂ ആണ് കേട്ടോ. സോറി, മുമയാണ് പറഞ്ഞത്, ഇച്ചിരി കഴിച്ചത് അവിടെയൊക്കെ തീർന്നു കേട്ടോ. നല്ല മൂഡാണ്, നല്ലൊരു ആംബിയൻസും അതുപോലെ തന്നെ ഇതുണ്ട്. നമ്മുടെ ഗുവാഹട്ടിയിലിങ്ങനെ റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെ കണ്ടിട്ട് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ നല്ല രസമുള്ളൊരു സ്ഥലമാണ്. ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റിനെ പറ്റി നമ്മൾ മൊമയാണ് കഴിച്ചത്, മൊമ അത്രയ്ക്ക് പോരാ, അത്രേ ഉള്ളൂ. എന്നാലും നമുക്ക് ആ ഒരു ഫീല് ശരിക്കും ഉണ്ടല്ലോ. ആംബിയൻസ് അടിപൊളിയാണ്. എന്തായാലും നിങ്ങളൊന്ന് വന്ന് ഇതൊന്ന് കണ്ടിട്ട് വിട്ടോ. കാരണം നമ്മുടെ റെയിൽവേയും ഇത് ഈ ഒരു രീതിയിലൊക്കെ അലങ്കരിക്കാൻ പറ്റും എന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് കാണാം. കാശ്മീരിലേക്ക് നമ്മൾ നടത്തുന്ന ഗ്രൂപ്പ് ടൂറുകളെ പറ്റി നിങ്ങൾക്കറിയാലോ. നമ്മളുടെ അടുത്ത കാശ്മീർ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ വർഷം മുഴുവൻ ഇൻഡിവിജ്വൽ പാക്കേജുകളും ലഭ്യമാണ്. അതിനും ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ.